പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല പ്രഭാതം കർത്താവ് ദാനമായിട്ട് തന്നു. മോർണിംഗ് മന്ന സന്ദേശങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സർവശക്തനായ ദൈവം ഈ മീഡിയയിലൂടെ സാവകാശങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്, അവസരങ്ങളെ, ക്രമീകരണങ്ങളെ തന്നിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഈ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എബ്രായർ 11:8, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാൽ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്ന ഒരു ദൈവമനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന ഒരു ഭാഗമാണ് ഈ അധ്യായത്തിൽ, ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവം വിളിക്കുമ്പോൾ എന്തോ അവനോട് പറയുന്നത്, അവന് കുറച്ച് വാക്തത്വങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാ വാക്തത്വങ്ങൾ കൊടുക്കുന്നത്? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ നിമിത്ത ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ഇതാണ് ദൈവം കൊടുക്കുന്ന വാക്തത്വം എന്ന് പറയുന്നത്. ഈ വാക്തത്വം മാത്രമേ അബ്രഹാമിന് കൈമുതലായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ന്യായമായിട്ടും ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും തേരഹ് എന്ന് പറയുന്ന തൻ്റെ പിതാവിലൂടെ അബ്രഹാമിന് ലഭിച്ചിരുന്നു. എന്നാൽ അതല്ല, എന്നെ ദൈവം വിളിച്ച വിളിയാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടിറങ്ങുമ്പോൾ നാട്ടുകാരുടെ പരിഹാസപാത്രമായവൻ, വീട്ടുകാരുടെ ചോദ്യചിഹ്നമായിട്ട് മാറി. അവർ ചോദിക്കുക, ഇനി എവിടെ പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അത് കാണിക്കാനിരിക്കുന്ന ദേശം. എന്നാലോചിച്ച് നോക്കി, അങ്ങനെ ഒരു പദം നമ്മുടെ അതരത്തിലൂടെ പറയേണ്ടി വന്നാൽ, നമ്മുടെ അതരത്തിലൂടെ അങ്ങനൊരു പദം ഉപയോഗിക്കേണ്ടി വന്നാൽ എന്തുമായിരിക്കും മറ്റുള്ളവരുടെ പ്രതികരണം? എന്തുമായിരിക്കും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത്? മാറി നിന്ന് അടക്കം പറഞ്ഞ് കളിയാക്കൂ ഇല്ലേ, എടാ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറ. അത് കാണിക്കാനിരിക്കുന്ന ദേശം. ഹല്ലേലൂയ. ആ സമയം അബ്രഹാം കടന്നുപോയ ആ മാനസിക സംഘർഷങ്ങൾ എത്രമാത്രം വലുതായിരിക്കും, പരിഹാസ മേഖലകൾ എത്രമാത്രം വലുതായിരിക്കും. പക്ഷേ ദൈവം അവനെ തിരഞ്ഞെടുത്ത് ഒരു ജനതയാക്കി മാറ്റി, ഒരു രാജ്യമാക്കി മാറ്റി, അതിലൂടെ ലോകത്തെ മുഴുവനും സ്വാധീനിക്കത്തക്ക വിധത്തിലേക്ക് തൻ്റെ നാമം വെളിപ്പെടുത്തി. ഹമേ, തൻ്റെ കരത്തിൻ്റെ വല്ലഭത്വത്തെ ദൈവം വെളിപ്പെടുത്തിയ നമുക്ക് കാണുവാനായിട്ട്. അതാണ് പിന്നത്തേതിൽ ഇസ്രായേൽ ജനതയായിട്ട് മാറിയത്. പ്രിയമക്കളെ, ദൈവം എന്നോടും നിങ്ങളോടും പറഞ്ഞ് ചില കാര്യങ്ങൾ തുടങ്ങുമ്പോൾ മുമ്പിലെല്ലാം ബ്ലാങ്കായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. വിശ്വാസത്തെ സ്റ്റെപ്പ് വെക്കാൻ പോലും നമുക്ക് പ്രേരണ കിട്ടത്തില്ല. എങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ദൈവം എന്നെ വഴിയിലിട്ടിട്ട് പോകത്തില്ലെന്ന് കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി നിൽക്കാൻ കഴിഞ്ഞാൽ ഒരു മാന്യത നിന്നെ തേടി വരും, ഒരു ദൈവിക മാന്യത നിനക്ക് ലഭിക്കാനിടയായിത്തീരും. ഇവിടെ അബ്രഹാമിന് അത് ലഭിച്ചു. അവ ചെന്നിടത്തൊക്കെ ദൈവത്തിന് യാഗമർപ്പിച്ചു. യാഗം എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചു, നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തി കൊടുക്കുന്നതാണ് യാഗമെന്ന് പറയുന്നത്. അബ്രഹാം ചെന്നിടത്തൊക്കെ അത് ചെയ്യാനിടയായിത്തീർന്നു. തന്നിമിത്തം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. സാറ മരിച്ചപ്പോഴാണ് നമുക്കത് പ്രധാനമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. നാം മരിച്ചവളെ അടക്കം ചെയ്യാൻ സ്ഥലം വേണമെന്ന് ചോദിക്കുമ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് പറയുന്നൊരു പദമുണ്ട്, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രഭുവാകുന്നു, നിനക്കേത് സ്ഥലമാണ് വേണ്ടത്, എവിടെയാണ് വേണ്ടത്, നീ എടുത്തോന്ന് പറഞ്ഞല്ലേ. അങ്ങനെ മക്പേല ഗുഹ ആമേൻ അവൻ പൈസ കൊടുത്ത് വാങ്ങാനിടയായിത്തീർന്നു. ആ ഹല്ലേലൂയ. പ്രിയദൈവ, ഇതിലെ തുടക്കം ഇച്ചിരി വേദനയുടേതാണെങ്കിലും ഒടുക്കം ഏറ്റവും അനുഗ്രഹത്തിൻ്റെതായിരിക്കും. ഇതേ പിടിക്കണം ഇന്നത്തെ ദിവസം. തുടക്കം അല്പം ഇച്ചിരി പ്രയാസമുള്ളതാണെങ്കിലും ഒടുക്കം ഒരു അനുഗ്രഹത്തിൻ്റെതായിരിക്കും കേട്ടോ. സഭാപ്രസംഗിലെ വാക്യം, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. അതെ, ദൈവമാണ് അവസാനം കൽപ്പിക്കുന്നത്. യഹോവ നമുക്ക് വേണ്ടി സമാപ്തി വരുത്തും കേട്ടോ. അതിനായിട്ട് കർത്തൃതരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. അബ്രഹാമിൻ്റെ വിശ്വാസം
അത് ഭയങ്കരമാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അബ്രഹാം വിശ്വാസത്തിൽ നടന്നതുപോലെ നടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കർത്താവെ. തൻ്റെ ഏകജാതന് ആമേൻ ആമേൻ ദൈവം ചോദിച്ചപ്പോൾ മടി കൂടാതെ കൊടുക്കാൻ അവൻ്റെ ഉള്ളിൽ വ്യാപരിച്ച വിശ്വാസം അത് ഭയങ്കരമായിരുന്നല്ലോ കർത്താവെ. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഈ വചനത്തിൻ്റെ ശക്തി ഇറങ്ങി വരട്ട്. വിശ്വാസത്താൽ നടക്കാൻ, വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒക്കെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.